ഞാനിന്ന് ഇരുളത്താണ് ഉള്ളത്. ഇരുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ ഇരുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, വെള്ളം വരുന്നുണ്ടോ? ഇത് പണ്ട് കാലത്ത് ഒരു കുഴൽക്കിണർ അടിച്ചതാണ്. ആ കുഴൽക്കിണർ അടിച്ച നേരത്ത് പിന്നെ അവിടുന്ന് വെള്ളത്തിൻ്റെ പ്രവാഹമായിരുന്നു എന്നുള്ളതാണ്. അത് എത്ര വർഷമായി ഈ വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും ഒന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു അറിവായിരിക്കും. ഇവിടെ വന്നു നോക്കിയപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട്. എന്താ പേരെന്താ? അജയ്. അജയ്, അജയ് എന്താ ചെയ്യണേ? ആണല്ലേ, ആ വീട് തൊട്ടടുത്ത് തന്നെ അല്ലേ. അജയ്ക്ക് എത്ര വയസ്സായി? എനിക്ക് 27 വയസ്സായിട്ടുണ്ട്. ഇത് എത്ര വർഷമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്? ഇപ്പോ ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് 10-11 വർഷമായി. അതിനേക്കാൾ മുന്നേ ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ അന്വേഷിച്ച് നോക്കി നോക്കുമ്പോ ഇവിടത്തെ കുറച്ച് പഴമ ഉള്ള ആളുകളോട്, അതായത് പഴയ ആളുകളോടൊക്കെ ചോദിച്ചു നോക്കിയപ്പോ 21 വർഷമായിട്ട് ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാന്നുള്ളതാണ്. അതായത് ഒരു കുഴൽക്കിണർ അടിച്ചു, ആ കുഴൽക്കിണർ അടിച്ചപ്പോൾ ആ സമയത്ത് ഒരു വെള്ളത്തിൻ്റെ പ്രവാഹമായിരുന്നു എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം അന്ന് വരുന്ന വെള്ളം ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലത്ത് വർഷക്കാലത്ത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷാമല്ലാതെ. അപ്പോൾ അതിനുശേഷം ഇവരൊരു ടാങ്ക് കെട്ടിയിട്ടുണ്ട്, കണ്ടാ, ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ട്. ആ ടാങ്ക് കെട്ടിയിട്ട് കണ്ട വെള്ളം ഒരു പൈപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പല വീടുകൾക്കായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ദാ പല വീടുകൾക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി മുകളിലത്തെ വീട്ടിലേക്ക് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ആ വെള്ളം അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു പൈപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതും 21 വർഷമായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രദേശവാസികൾ ഓക്കെ, ഇവിടുന്ന് ഇവിടുന്നാണ് അലക്കലും കുളിക്കലെന്നാ പറഞ്ഞത്. ഇവിടുന്ന് തന്നെയാണ് അലക്കലും കുളിക്കലും വെള്ളം എടുക്കലൊക്കെ ഇവിടുന്ന് തന്നെയാണ്. സ്വന്തം അവിടെ കിണറുണ്ടോ? വീട്ടിൽ കിണറുണ്ടോ? കുടിക്കാൻ മാത്രം അതിൽ നിന്ന് എടുക്കും. അപ്പൊ ഇത് കുടിക്കാറില്ല? ഇത് കുടിക്കാറൊക്കെ ഉണ്ട്, ചിലരൊക്കെ കുടിക്കാറുണ്ട്. ഞങ്ങള് കുടിക്കാനൊന്നും എടുക്കുന്നില്ല. എടുക്കാനില്ല അല്ലേ? കുളിക്കാനൊന്നും എടുക്കാറില്ല. എത്ര വീടുകളും ഇവിടുന്ന് ഇതിൽ നിന്ന് അലക്കലും കുളിക്കലൊക്കെ ചെയ്യാറുണ്ട്? ഇത് ഇവിടെ ഉള്ളവരെല്ലാം വരുന്നുണ്ട്. വീട് ഏത് ഭാഗത്താ? എന്തായാലും നമ്മുടെ ഈ ചേട്ടൻ്റെ ഈ ഭാഗത്തെ വീട് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഇതാ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പേരെന്താ? അശ്വതി. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മൾ അവിടെ നിന്ന് വന്നു നോക്കുമ്പോൾ കുറേ ചേട്ടന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടുകാരൊക്കെ ശരിക്കും ഇവിടെ തന്നെയല്ലേ? ഇവിടെ തന്നെ വെള്ളം എടുക്കാറ് അല്ലേ? കുളിക്കലും നനക്കലൊക്കെ ഇവിടെ തന്നെയാണോ? അതെ. എത്ര വർഷമായിട്ട് ശരിക്കും വന്നോണ്ടിരിക്കുന്നുണ്ട്? അതെ. എത്ര വയസ്സായി ശരിക്കും? 21 വയസ്സായി. നമുക്ക് ഓർമ്മ വെച്ച മുതലേ ഇതേമാതിരി വെള്ളം വന്നോണ്ടിരിക്കുന്നുണ്ട്. അത് നിന്നിട്ടില്ല അല്ലേ? ഇത് വേനൽക്കാലത്ത് ഇതേമാതിരി വരുമോ? അതെ. ചേട്ടന്മാരുടെ വീടൊക്കെ ഈ ഭാഗത്തൊക്കെ തന്നെയാണോ? അതെ അല്ലേ. അപ്പൊ അവിടെ ഒരുപാട് വീടുകളുണ്ട് ശരിക്കും. ഇവിടെ എത്ര വീടുകളുണ്ട് ശരിക്കും ഇവിടെ ഈ ഭാഗത്ത്? 30 വീടുകളുണ്ട്. ഈ 30 വീടുകളിലത്തെ ആളുകൾ ഫുള്ള് ഇവിടുന്നാണ് അലക്കലും കുളിക്കലൊക്കെ. അപ്പൊ നമ്മൾ അജയുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങക്ക് എത്രത്തോളം അത് ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. അജയ്, ഇതാണ് അജയുടെ വീട് അല്ലേ? അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചി, അളിയൻ എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും ഈ വീട്ടിലാണ് താമസിക്കുന്നത്? അല്ല, കുറച്ച് പേര് അപ്പുറ വീട്ടിലാ. അതെ. കുറച്ച് ഇവിടെ എത്ര ആള് താമസിക്കുന്നുണ്ട്? ഇവിടെ രണ്ടുപേരേ ഉള്ളൂ. അതെ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വന്നാണ് അല്ലേ? ഒരു മോള് ഇതാ ഇങ്ങനെ കുഞ്ഞാണ്. മോളുടെ പേരെന്താ? പേര് ദുർഗ. ദുർഗ മോള് ഇതാ ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലാടുന്നുണ്ട്. മോളുടെ പേരെന്താ? രണ്ടു മൂന്നാളുടെ പേര് ദുർഗുണ്ട്. മോളുടെ പേര് പറഞ്ഞില്ലല്ലോ. രാജേശ്വരി അല്ലേ. ഇതമ്മയാണോ? ചേച്ചിയാണല്ലേ. ശരി. ആര്, ജ്യേഷ്ഠനാണോ? അളിയനാണ്. പേരെന്തേട്ടാ? ഗണേഷ്. മോളെത്രയിലാണ് പഠിക്കണേ? 4. മോളോ? 7. 7? നീ 7 കണ്ട പറയില്ലേട്ടാ. ഓക്കെ. അപ്പോ എല്ലാരും നന്നായിട്ട് പഠിക്കണില്ലേ അല്ലേ? നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് തരട്ടെ. ഓക്കെ, ഓരോ ഗിഫ്റ്റ് തരാണ്. ഇത് മോൾക്ക് ഇരിക്കട്ടെ. ഇതൊരു ഗിഫ്റ്റാണ്. നന്നായി പഠിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത മോൾക്ക് ഇതാ അടുത്തൊരു ഗിഫ്റ്റ്. ഇതാ ഇത് മോൾക്ക്. വേറെ എവിടെ, വേറെ ആരാ പഠിക്കണേ? മോൾ പഠിക്കണില്ലേ? ആണ് മോൾക്ക്. ആ പിടിക്ക്, പിടിക്ക്, പിടിച്ചോ. ഇതാ ഒരു മോള് ബാക്കിലേക്ക് ഇവിടെ വന്നാ. ഇവിടെ വന്നാ ഒരു കാര്യം ചോദിക്കട്ടെ. മോളുടെ പേരെന്താ? പേര് പറയും, പേര് പറയും. പത്ര. പത്രക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താ നമുക്ക്. പത്രക്ക് ഒരു ഗിഫ്റ്റ് തരാണ്. പിടിച്ചേ. അടിപൊളി, സന്തോഷം നോക്കിയേ. അതേമാതിരി ഇനി അടുക്ക ഗിഫ്റ്റ് കിട്ടാളെ. എവിടെ 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 എവിടെ? മോനക്കൊരു ഗിഫ്റ്റ് പിടിച്ചേ. ഓടണു മോനെ, ഓട നോക്കിയേ. മോനക്ക് വേണ്ടേ? മോൻ്റെ പേരെന്താ? അശ്വിൻ. അശ്വിന് ഒരു ഗിഫ്റ്റ് കൊടുത്തേ. പിടിച്ചേ. അടിപൊളി, സന്തോഷം. എല്ലാവർക്കും സന്തോഷമല്ല ഇവരുടെ ശരിക്കും ഈ വീടിൻ്റെ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചുകൂടെ?
ഇത് ഫസ്റ്റ് മണ്ണും കൊണ്ട് മെഴുകും. ആ മണ്ണ് കൊണ്ട് മെഴുകും. ആ ഇത് നമുക്ക് ചവിട്ടി കയറാൻ വേണ്ടിട്ടാണ് അല്ലേ? ഇതിനെ ചവിട്ടി കയറാൻ നല്ല വൃത്തി ഉണ്ടിട്ടാ. ഇപ്പൊ നമുക്ക് റേഡിയോ വർക്ക് ചെയ്യുന്നില്ലേ ഇവിടെ? ഉണ്ടല്ലേ, റേഡിയോ കേൾക്കാറുണ്ടല്ലേ. അപ്പൊ ഇതാണ് ശരിക്കും ഈ തിണ്ണിൽ ഇങ്ങനെ ഒന്ന് കിടന്നു ഉറങ്ങാൻ തോന്നുട്ടാ. അപ്പൊ എന്നാ ശരി കേട്ടോ, എല്ലാവരോടും സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ മക്കളെ, ഓക്കെ എന്നാ ഒരു ആയി പറഞ്ഞേ. ഹലോ, ഓക്കെ 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 ശരി.